Hi friends, welcome back to Let's Learn with Reshma. Top 5 applications for students. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ സ്റ്റുഡൻസിനും വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദർ വിൽ ബി ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ്, എസ്പെഷ്യലി വി ആർ ഇൻ ലോക്ക്ഡൗൺ. അപ്പം വൺ ഓഫ് ദ മെയിൻ ഡിസ്ട്രാക്ഷൻ നമുക്ക് വരുന്ന എന്താണ്? ഫോൺ തന്നെയാണ്. നമ്മൾ ഫോണിലേക്ക് എപ്പോഴും ഡിസ്ട്രാക്റ്റഡായി പോകുന്നു, അത് കാരണമാണ് പഠിത്തം മുടങ്ങിപ്പോകുന്നത്. ഇന്ന് നമ്മൾ ആ ഫോണിനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് മാറ്റാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നൊരു 5 ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുന്നു വിച്ച് വിൽ ഹെൽപ്പ് യു ടു സ്റ്റഡി ബെറ്റർ. സോ ആർ യു റെഡി? ഇവിടെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ടുഡേറ്റ് എന്നാണ്. ടുഡേറ്റ് മീൻസ് ടുഡേ ഡു ഇറ്റ് എന്നുള്ളതാണ് ടുഡേറ്റിൻ്റെ ആപ്ലിക്കേഷൻ. നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക, എന്നിട്ട് ടുഡേറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അവിടുന്ന് നമ്മൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാം. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ ടുഡേറ്റിനുള്ള ആപ്ലിക്കേഷൻ. ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് നമ്മൾ ഇമെയിൽ വെച്ചോ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചോ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ടത് ഇങ്ങനെയാണ് നമ്മളുടെ പ്രൊഫൈൽ വന്ന് കിടക്കുക. ദെൻ ഇവിടെ ഒരു സ്റ്റഡി പ്ലാൻ കാണും. ഇവിടെ നമ്മൾക്ക് നമ്മുടെ കലണ്ടർ കാണും. ഈ കലണ്ടറിൽ ഏതൊക്കെ ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. നമ്മൾക്ക് എന്തൊക്കെ പ്ലാൻസ്, ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തതേ ഉള്ളെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് നോ പ്ലാൻസ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഓരോ പ്ലാൻസ് എടുത്ത് അവിടെ കാണിക്കാൻ പറ്റും എന്താണെന്നുള്ളത് നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് ചേർക്കാൻ പറ്റും. അങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കാം. ദെൻ ഇവിടെ കണ്ടില്ലേ, നമ്മളുടേതായിട്ടുള്ള പ്ലാൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര നേരത്ത് ഉണരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർണിങ്ങിൽ എന്തൊക്കെ ചെയ്യണം, ഇതുപോലെ എത്ര സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. സെറ്റ് എ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പ്ലാൻസൊക്കെ. അതാണ് ഒരു യൂസ്. പിന്നെ കണ്ടില്ലേ, ഒത്തിരി പ്ലാൻസൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആവറേജ് അച്ചീവ്മെൻറ്റ്സ്, ടോട്ടൽ ടൈം, ദെൻ റേറ്റ്സ്, ടോപ്പ് 5 സ്റ്റഡി ടൈംസ്, ഇതൊക്കെ ഇതിൽ കാണിച്ചു തുടങ്ങും. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി ടൈംസും എല്ലാം ഇതിൽ കാണിച്ചു തുടങ്ങും. അങ്ങനെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഇതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഓരോ വീക്കിലി ഉള്ള അച്ചീവ്മെൻറ്റ്സ് ഇതിനെടുത്ത് കാണിക്കും. അപ്പോൾ നമുക്ക് തന്നെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ഇത് കിട്ടും. ദെൻ ഇവിടെ നമുക്ക് പ്രീമിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസും എല്ലാം നമ്മൾക്ക് കാണാൻ പറ്റും. എത്ര നേരം ഓരോരുത്തർ പഠിച്ചു എന്നുള്ളത് ഒക്കെ അറിയാൻ പറ്റും. സോ ഇതാണ് ടുഡേറ്റിനുള്ള ആപ്പ്. പ്ലാൻ സെറ്റിംഗ്, അതുപോലെ തന്നെ നമ്മൾക്ക് തന്നെ പ്ലാൻസ് സെറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റഡി ടൈംസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ ഓരോ വീക്കിലെ അച്ചീവ്മെൻറ്റ്സ് ഇവരെടുത്തെടുത്ത് കാണിക്കും. അങ്ങനെ ഈ വീക്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് ക്ലിയർ ആവും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ. സോ ടുഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു നല്ല ആപ്ലിക്കേഷനാണ്. നമ്മുടെ എല്ലാ സ്റ്റഡി പ്ലാൻസും ഇതിനകത്ത് കാണിക്കാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ആപ്പിൻ്റെ പേരാണ് സ്ലീപ്പ ആപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാത്തിനെക്കാട്ടും പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഉറക്കമാണ്. നമ്മൾ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു 7 to 8 hours ഡെയിലി ഉറങ്ങിയിരിക്കണം. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നിട്ട് കുറേ ടൈം ആവും ഉറങ്ങാനായിട്ട്. സോ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ഫോണിൽ നോക്കിയിരുന്നതിൻ്റെ ഇത് കാരണം എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടേക്ക് നമ്മൾ ഉറങ്ങാൻ തുടങ്ങുക. ഈ സ്ലീപ്പ് ആപ്പ് ഈസ് എ വെരി ഗുഡ് ആപ്ലിക്കേഷൻ. നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക, സ്ലീപ്പ റിലാക്സിങ് എന്ന് അടിച്ചു കൊടുക്കുക. സോ സ്ലീപ്പ ആപ്ലിക്കേഷനാണിത്. ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുക. ഞാൻ ഓൾറെഡി ഇതിൽ കണ്ടില്ലേ, ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. നേച്ചറുണ്ട്, മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്, സിറ്റി ആൻഡ് ഹൗസ് ഹോൾഡ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. വേണമെങ്കിൽ പ്രീമിയം ആയിട്ടുള്ളതുകൊണ്ട് ഫോർ ആൻ എക്സാമ്പിൾ നമ്മൾക്ക് ഇതിലകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് ഏതെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇത് പ്ലേ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ദിസ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൗണ്ട് തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ നേച്ചറുണ്ട്, കാറ്റ്, കിളികളുടെ സൗണ്ട്, അങ്ങനെ ഇതിനകത്ത് എല്ലാ സൗണ്ട്സും അവൈലബിൾ ആണ്. ഇതുപോലല്ലേ സിറ്റി ഏരിയയിലുള്ള അങ്ങനെയുള്ള സൗണ്ട്സ് വരെ ഇതിനകത്തുണ്ട്. ബഹളങ്ങൾ വരെ, മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്, ഫ്ലൂട്ട് ഉണ്ട്,
അങ്ങനെ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള സൗണ്ട് വരെയുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ എന്താ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ സൗണ്ട് ഇടുക. അപ്പോൾ എത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ ഉറങ്ങും എന്നൊരു അപ്രോക്സിമേറ്റ് വാല്യൂനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ്സ് കൊണ്ട് ഉറങ്ങുമെങ്കിൽ 10 മിനിറ്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇടുന്ന സോങ്സ് എന്ന് പറയുന്നത് അല്ലെ ഇടുന്ന സൗണ്ട് എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഓഫ് ആവും. നമ്മൾ അപ്പോഴേക്കും ഉറങ്ങിയിരിക്കും. സോ അപ്പോൾ ഫോൺ ഓണായിരിക്കും എന്നുള്ള പ്രോബ്ലവും നമുക്ക് വേണ്ട. സോ ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്പ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആപ്പാണ്. എല്ലാവരും യൂസ് ചെയ്യേണ്ട ആപ്പാണ്. നമുക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ദിസ് സ്ലീപ്പോ റിലാക്സ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് തേർഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതിന്. നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുന്നു. അവിടെ സെർച്ച് ചെയ്യേണ്ടത് എന്താണ്? ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ് എടുക്കുന്നത്. ഫോറസ്റ്റ് സ്റ്റേ ഫോക്കസ്ഡ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് വന്നത്. ദെൻ ഓപ്പൺ. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ആപ്ലിക്കേഷൻസാണിത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യാനും നമ്മൾക്ക് പഠിക്കാനുമുള്ള ഒരു ആഗ്രഹം കൂട്ടുന്നൊരു ആപ്ലിക്കേഷനാണ്. എക്സ്പെഷ്യലി നമ്മൾ പഠിക്കാൻ വേണ്ടി ഫോൺ താത്തു വെക്കുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ് എ ട്രീ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നൗ നമ്മുടെ ട്രീ പ്ലാന്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി ഇവർ ടൈം കണക്കാക്കുകയാണ്. അപ്പം നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെപ്പോൾ ഇപ്പോൾ നമ്മൾ ഫോണിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല. ഇതിന് ശേഷം നമ്മളെപ്പോൾ ഫോണിലേക്ക് തിരിച്ചു വരുന്നുവോ നമ്മുടെ ഈ ട്രീ ഇതുപോലെ ഇപ്പോൾ ഗീവ് അപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ട്രീ നശിച്ചു പോകും. ഇതാണ് നമ്മുടെ പ്ലാനറ്ററി ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾക്ക് തന്നെ സങ്കടം തോന്നും. നമ്മൾ പ്ലാൻ ചെയ്ത ട്രീ ആണ്, സോ ഇത് നശിക്കാൻ പാടില്ല, ഇത് ഫുൾ വളരണം എന്ന് പറഞ്ഞ് നമുക്കൊരു ഫോറസ്റ്റ് വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അത്രയ്ക്ക് ഹാർഡ് വർക്കിംഗ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതുപോലൊരു ഫോറസ്റ്റ് വരെ കിളിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമ്മുടെ ഞാൻ നേരത്തെ ഒരു ട്രീ ഇതുപോലെ ഗിവപ്പ് ചെയ്തു, അത് കാരണമാണ് എൻ്റെ ഒരു ട്രീ ഇത് ട്രീ. ഇപ്പം നമ്മൾ കറക്റ്റ് ആ ടൈം നമ്മൾ സെറ്റ് ചെയ്ത ടൈം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോറസ്റ്റ് ഫുള്ള് ട്രീസ് ആയിട്ട് നിറയും. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. നമ്മൾ ഒരു ദിവസം ട്രൈ ചെയ്ത് രണ്ട് ദിവസം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ഫോറസ്റ്റ് നിറയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങും. സച്ച് എ ഇൻട്രസ്റ്റിംഗ് ആപ്പ്. നമുക്കിപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോയി കഴിഞ്ഞാലും തിരിച്ച് ഫോൺ എടുക്കാൻ നമുക്ക് തോന്നില്ല. ഫോർ എൻ എക്സാമ്പിൾ, ഞാനിവിടെ ട്രീ പകുതിക്ക് കൂടുതലായിട്ടുണ്ട്, സോ ഇനി ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് പോകും എന്നൊരു സങ്കടം കൊണ്ട് നമ്മൾ ഫോൺ എടുക്കാറില്ല. അങ്ങനെ ഫോറസ്റ്റ് പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആപ്ലിക്കേഷൻ. സോ നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗ്രാമറിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ്, നമ്മൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണിത്. സോ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് അടിക്കുക. ഈ ഗ്രാമറിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്ത് വരുന്നത്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ആപ്ലിക്കേഷൻ. ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് തന്നെ നമ്മൾ ഡെയിലി ലെസൺസ് ഉണ്ട്, നമ്മൾ എന്തൊക്കെ പഠിക്കണം അതിനകത്ത്, കണ്ടില്ലേ, പാർട്സ് ഓഫ് സ്പീച്ച്, ഫ്രേസസ്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, കണ്ടില്ലേ. അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഏത് പഠിക്കാൻ തോന്നുന്നു അത് പഠിക്കാം. അതുപോലെ പ്രാക്ടീസ് ഉണ്ട്, ടെസ്റ്റുകളുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയതുണ്ട്. ടെക്സ്റ്റ് ലെവൽസ് നമുക്ക് ഇതിനകത്ത് തന്നെ, ജനറൽ ടെസ്റ്റ്, ഡെയിലി ടെസ്റ്റ്, റാൻഡം ക്യു എ, ഓൺലൈൻ ടെസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ടെസ്റ്റ് ഉണ്ട്, റിസൾട്ട്സ് ഉണ്ട്. സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അന്ന് വേണ്ട, ഗ്രാമറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് ആപ്ലിക്കേഷൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈസ് ഗുഡ് വോൾ ആപ്ലിക്കേഷൻ. ഗുഡ് വോൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗൂഗിൾ പ്ലേയിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്ലേയിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ ചില കണ്ടീഷനിൽ ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഒത്തിരി ആൾക്കാരുടെ അവർ ചെയ്ത അച്ചീവ്മെൻറ്റ്സ്, അവരുടെ ലൈഫിലുണ്ടായ ചലഞ്ചസ്, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. നമ്മുടെ ജസ്റ്റ് ലൈക്ക് ഒരു സോഷ്യൽ മീഡിയയാണ് അത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരുടെ സോഷ്യൽ മീഡിയയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കമ്പനീസ്, യൂണിവേഴ്സിറ്റീസ്, നമ്മൾ ഏതിനെക്കുറിച്ച് വേണ്ട ഡീറ്റെയിൽസും ഇതിനകത്ത് കിട്ടും.
നമ്മളെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് കുട്ടികളും ഒരുപാട് ആൾക്കാരും അവരവരുടെയൊക്കെ ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഡീമോട്ടിവേറ്റ് ആകുമ്പം ഓരോരുത്തർ അനുഭവിച്ചിട്ടുള്ള ചലഞ്ചസും അവർ എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളതും ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ രണ്ട് മൂന്ന് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാവും എല്ലാവരും അച്ചീവ്മെൻറ്റ് ചെയ്തത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുള്ള കാര്യം. സോ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവുന്നത് പകുതിയും കുറയുന്നതാണ്. So this is a very good application. മറക്കരുത്, നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ വേണ്ടതാണ് ഗുഡ് ബോൾ ആപ്ലിക്കേഷൻ. സ്റ്റുഡൻസിന് മാത്രമല്ല, ജോലി ചെയ്യുന്നവർക്ക്, പ്രൊഫഷണൽസിന്, നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഇടും, നമ്മൾക്കും ഐഡിയാസ് ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ. അങ്ങനെയുള്ള ഒത്തിരി ആപ്ലിക്കേഷൻ, ഒത്തിരി യൂസേഴ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഗുഡ് ബോൾ ആപ്ലിക്കേഷൻ. ഷുവറായിട്ട് കുട്ടികൾക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ഒരു 5 ആപ്ലിക്കേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് എല്ലാവരും യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ പ്ലീസ് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. യു വിൽ ബി അമേസ്ഡ് ബൈ ദ റിസൾട്ട്സ്. സീരിയസ്ലി നിങ്ങൾ ലവ് ചെയ്യാൻ പോവാണ് ഇത്ര ആപ്ലിക്കേഷൻസ്. സോ ട്രൈ ചെയ്യുക, ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ അതിനകത്തൊരു 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസിൻ്റെ പേര് പറഞ്ഞതാണ്. So please subscribe my channel for more videos like this. Click on bell icon. Bye.